സാക്കിർ നായിക്കുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സാക്കിർ നായിക്കുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ എന്തിനാണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ തന്നെയായിട്ട് പറയാനുള്ളത്, ഈ സാക്കിർ നായിക്കുമൊക്കെ ഒരുപാട് ആരാധകർ നമ്മുടെ കേരളത്തിലുണ്ട്. ഈ ആരാധകരൊക്കെ തന്നെ സാക്കിർ നായിക്കിനെയൊക്കെ റോൾ മോഡലാക്കി നടക്കുന്ന ആളുകളുണ്ട്. സാക്കിർ നായിക്കൊക്കെ എന്തെങ്കിലും ആഹ്വാനം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരം ആളുകളുള്ള ഈ സമൂഹത്തിൽ സാക്കിർ നായിക്കൊക്കെ എന്താണ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് തന്നെ പോവണം. സാക്കിർ നായിക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പാകിസ്ഥാനിൽ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാനിലെ ഒരു ഓർഫനേജുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള പെൺകുട്ടികളുടെ പഠന മികവിന് ആചരിക്കുന്നൊരു ചടങ്ങായിരുന്നു. ആ ചടങ്ങിൽ ഈ സാക്കിർ നായിക്ക് എത്തിയ സമയത്ത് അവിടെയുള്ള അവതാരകന് അവിടെയുള്ള പെൺകുട്ടികളെ അഭിസംബോധന ചെയ്തത് ഇങ്ങനെയായിരുന്നു. മകൾ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നത്. അവതാരകൻ ഈ തരത്തിലൊരു അഭിസംബോധന ചെയ്തതോടുകൂടിയിട്ട് സാക്കിർ നായിക്ക് സുഭീതനായിക്കൊണ്ട് രംഗത്ത് വരുന്നു. അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ആ ഇറങ്ങിപ്പോകുന്നതിനെ ന്യായീകരിച്ചു കൊണ്ട് ഈ സാക്കിർ നായിക്ക് പറഞ്ഞിട്ടുള്ളത്, ഏ പെൺകുട്ടികളെ മകളെന്ന് വിളിക്കാൻ പാടില്ല, അവർ അന്യ സ്ത്രീകളാണ്, അവർ വിവാഹപ്രായ മായവരാണ്, മകളെന്ന് അഭിസംബോധന ചെയ്യരുത് എന്ന്. എത്ര നിറികെട്ട മനസ്സുള്ള ആളുകൾക്ക് ചെറിയ പെൺകുട്ടികളെ കാണുമ്പോൾ അവരൊക്കെ വിവാഹപ്രായമായവരാണ്, അവരൊക്കെ മകളെ എന്ന് വിളിക്കരുത് എന്നൊക്കെ പറയാൻ സാധിക്കുക? അത്രത്തോളം നെറികെട്ട മനസ്സിൻ്റെ ഉടമകൾക്കല്ലേ ആരോരുമില്ലാത്ത ഓർഫനേജിലെ പെൺകുട്ടികളുടെ പഠന മികവിന് ആദരിക്കുന്ന ഒരു ചടങ്ങിനൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ മകളെന്ന് വിളിക്കരുത് എന്നൊക്കെ ബോധമുള്ള ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ നാട്ടിൻപുറങ്ങളിലാവട്ടെ, കേരളത്തിൽ എവിടെയാണെങ്കിലും, നമ്മുടെ രാജ്യത്ത് എവിടെയൊക്കെ എവിടെയാണെങ്കിലും, എങ്ങനെയാണ് ഒരു പെൺകുട്ടിയാവട്ടെ ഒരു സ്ത്രീയാവട്ടെ ഒരു മേഖലയിൽ മികവ് തെളിച്ചാൽ എന്താ നമ്മൾ കാണുന്ന ഫ്ലെക്സ് ബോർഡ് എന്ന് പറയുന്നത്? കൃത്യമായിട്ട് പറയും, നാടിൻ്റെ മകൾ, അതിന് സ്ത്രീ ആയിക്കൊള്ളട്ടെ പെൺകുട്ടി ആയിക്കൊള്ളട്ടെ, കൃത്യമായിട്ട് ഫ്ലെക്സ് ബോർഡുകളിൽ ഉണ്ടാവാറുള്ളത് നാടിൻ്റെ മകൾക്ക് അഭിനന്ദനങ്ങൾ. ഇനി പുരുഷനാവട്ടെ ആൺകുട്ടിയാവട്ടെ എന്താണെങ്കിലും അവരെക്കുറിച്ചും എഴുതാറുള്ളത് നാടിൻ്റെ മകന് അഭിനന്ദനങ്ങൾ. പ്രത്യേകിച്ച് പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടത് നാടിൻ്റെ മകൾക്ക് അഭിനന്ദനങ്ങളെന്ന് തന്നെയാണ്. ഒരു മകള് എന്നൊക്കെ വിളിക്കണമെങ്കിൽ അത്രത്തോളം ഒരു നിലവാരമുണ്ടാവണം എന്ന് തന്നെയാണ് നമ്മളൊക്കെ ഈ ഒരു പ്രഖ്യാപനത്തിലൂടെയൊക്കെ ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാക്കിർ നായിക്കിൻ്റെ ഒരു നിറികെട്ട പ്രഖ്യാപനം നിങ്ങളൊക്കെ തന്നെ കേട്ടില്ലേ? ചെറിയ പെൺകുട്ടികൾ കണ്ടിട്ട് വിവാഹപ്രായമായ കുട്ടികളാണ്, അതേപോലെ തന്നെ അന്യ സ്ത്രീകളാണ് എന്നൊക്കെ യാതൊരു ഉളുപ്പുമില്ലേ ഈ സാക്കിർ നായിക്കിനൊക്കെ? ഇതേ സാക്കിർ നായിക്കിനാ നമ്മുടെ കേരളത്തിൽ കുറെ ആളുകൾ വലിയ രീതിയിൽ ആരാധകരായിട്ടുള്ളത്. സാക്കിർ നായിക്കിനെയൊക്കെ റോൾ മോഡലാക്കാൻ കഠിന പ്രയത്നം നടത്തുന്ന ഒരുപാട് ആളുകളെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കുറച്ചായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ സാക്കിർ നായിക്ക് പറഞ്ഞ ഇതേ ശൈലി നമ്മുടെ കേരളത്തിലും ഇറക്കാൻ ശ്രമിക്കൂ, അതൊന്നും ഇവിടെ നടക്കില്ല എന്ന് ഇവിടെയുള്ള സാധാരണക്കാരായ ഓരോ മുസൽമാനും ഉറക്കെ തന്നെ പറയണം. അത് സാധാരണ മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാ. ഈ നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ സമാധാനത്തോടെ സൗഹാർദ്ദത്തോടെ തന്നെ മുന്നോട്ട് പോവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത്തരം സാക്കിർ നായിക്കുമാരെ റോൾ മോഡലാക്കുന്ന തീവ്ര ചിന്താഗതിക്കാർ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നല്ലോണമുണ്ട്. അവരെയൊക്കെ സുബോധത്തോടുകൂടി ഇവിടെയുള്ള ഓരോ സാധാരണക്കാരായ മുസ്ലിങ്ങളും തള്ളിപ്പറയുക തന്നെ ചെയ്യണം. ഈ സാക്കിർ നായിക്ക് ആരാ? നമ്മുടെ രാജ്യത്ത് നിന്ന് ഒളിച്ചോടിയൊരുത്തനാ ഈ സാക്കിർ നായിക്ക്. എന്തിനാ ഒളിച്ചോടിയത്? വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പിൻ്റെ കേസുണ്ട്. അതേപോലെ തന്നെ രാജ്യത്ത് ഉടനീളം നടന്നുകൊണ്ട് മറ്റു മതക്കാർക്കെതിരെ തോന്നിയതുപോലെ നാണം കെടുത്തി അവഹേളിച്ച് തോന്നിയത് വിളിച്ചു പറഞ്ഞതിൻ്റെ കേസുണ്ട്.
ഈ രണ്ടു തരത്തിലുള്ള കേസുമായി ബന്ധപ്പെട്ട് NIA ഈ സാക്കിർ നായിക്കിൻ്റെ അടുത്തേക്ക് പിടിക്കാൻ എത്തുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ടാ ഈ സാക്കിർ നായിക്ക് നമ്മുടെ രാജ്യത്ത് നിന്ന് ഒളിച്ചോടിയത്. ഒളിച്ചോടിയിട്ട് അഭയം പ്രാപിച്ചത് എവിടെയാ? മലേഷ്യയില്. മലേഷ്യയിൽ പോയിട്ടുണ്ട് അവസ്ഥ. മലേഷ്യ എന്ന രാജ്യത്തിനെതിരെയും അവിടെ പ്രവർത്തനങ്ങൾ നടത്തുക. പ്രധാനമായിട്ടും അവിടെ പതിറ്റ നൂറ്റാണ്ടുകളായിട്ടുള്ള ചൈനീസ് വംശജരോട് പറയുക, മലേഷ്യ വിട്ട് നിങ്ങൾ ഉടൻ ഇവിടെ നിന്ന് പോവണമെന്ന്. ഇത് കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് പോലെ മലേഷ്യയിലെത്തിയ സാക്കിർ നായിക്കിൻ്റെ പ്രഖ്യാപന നൂറ്റാണ്ടുകളായിട്ട് അവിടെയുള്ള ചൈനീസ് വംശജരോട്, നിങ്ങൾ ഈ രാജ്യം വിട്ടു പോകണമെന്ന്. ഇങ്ങനെ തോന്നിയതുപോലെ മലേഷ്യയിൽ നിന്ന് മലേഷ്യക്കെതിരെ തന്നെ പ്രഖ്യാപനങ്ങൾ നടത്തിയതോടുകൂടിയിട്ട് മലേഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട 4 മന്ത്രിമാർ രംഗത്തെത്തിയിട്ട് സാക്കിർ നായിക്കിനെ മലേഷ്യയിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. നമ്മുടെ രാജ്യം, ഈ രാജ്യത്തുള്ള ഈ പറയുന്ന സാക്കിർ നായിക്കിനെ കുറിച്ച് ഉണ്ട് നമുക്കൊരു ഗുണവുമില്ല. ദ്രോഹമല്ലാതെ ഇപ്പോൾ പോയിട്ടുള്ള മലേഷ്യയിലും സ്ഥിതി അത് തന്നെ. ഇന്ത്യ ആയിക്കൊള്ളട്ടെ, മലേഷ്യ ആയിക്കൊള്ളട്ടെ, ലോകത്തിന് തന്നെ ഭാരമായിട്ടാ ഈ സാക്കിർ നായിക്കൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നെറികെട്ടവനും നമ്മുടെ കേരളത്തിൽ ആരാധകരുണ്ട് എന്നുള്ളത് വളരെ വലിയ അപകടകരമായിട്ടുള്ള വിഷയമാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട. വഖഫ് ബോർഡ് വിഷയത്തിലും നമ്മുടെ രാജ്യത്ത് പോലുമില്ല, എന്നിട്ടും പുറത്തു നിന്ന് ആഹ്വാനങ്ങൾ നടത്തുക വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട്, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ. ഇതൊക്കെ കേട്ടുകൊണ്ട് കുറേ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ രംഗത്തെത്തിയിരുന്നു. ഇതൊക്കെ ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് മറുപടിയൊക്കെ കൊടുത്ത്, നമ്മളൊരു കഴിഞ്ഞ വീഡിയോയിൽ അത് കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യവിരുദ്ധ നിലപാടുകൾ എക്കാലഘട്ടത്തും പിന്തുണച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തി കൂടിയാണ് ഈ സാക്കിർ നായിക്ക് എന്നൊക്കെ പറയുന്നത്. ഈ സാക്കിർ നായിക്കിനെ റോൾ മോഡലാക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഈ സാക്കിർ നായിക്കൊക്കെ എന്തുയർത്തിപ്പിടിക്കുന്നു അത് അതേപോലെ അച്ചടിച്ച് മുന്നോട്ട് പോകാൻ ഇവിടെയുള്ള കുറേ ആരാധകരുണ്ട്. ഈ ആരാധകർ, ഈ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ പതുക്കെ പതുക്കെയാണ് ഈ സാക്കിർ നായിക്കൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങളും കേരളത്തിലൊക്കെ നടത്താൻ ശ്രമിക്കുന്നത്. അവർ പതുക്കെ പതുക്കെ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞ് സാധാരണ മുസ്ലിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പായിട്ട് സാധാരണ മുസ്ലിങ്ങൾക്ക് വിവേകമുണ്ടാവാൻ തന്നെയാണ് നമ്മൾ ഈ വിഷയം കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒരു പെൺകുട്ടിയെ മകളെന്ന് പോലും വിളിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയൊക്കെ എത്ര ദൂഷിച്ച മനസ്സിൻ്റെ ഉടമയായിരിക്കുമെന്ന് ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കണം. സാക്കേലിലെ ആളുകളും മനസ്സിലാക്കുക, സാക്കിർ നായിക്കൊക്കെ ഈ ലോകത്തിന് തന്നെ ഭാരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ സാക്കിർ നായിക്കിനൊക്കെ റോൾ മോഡലാക്കി നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സാക്കിർ നായിക്ക് ആരാധകർ നമ്മുടെ കേരളത്തിലെ, കേരളത്തിനെ സംബന്ധിച്ച് അത്തരം ആളുകൾ അപകടകാരികളാണ് എന്നുള്ളതിലും ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട.